ഈ ബജാജ് വാങ്ങിക്കോ, അതാകുമ്പോ എണ്ണ അടിക്കണ്ട, നല്ല മൈലേജ് കിട്ടും മോനെ. മൈലേജ് ഉണ്ടെങ്കിലും പാർട്സ് കിട്ടാൻ കട്ട പണിയാടാ. ഈ എംഹി എടുത്തോ, അടാറ് പുള്ളിങ്ങാ. ഉല്ലാസേ എടുക്കുമ്പോ നല്ല വണ്ടിനെ എടുക്കണടാ, അനക്കാവുമ്പോ ഇൻഫീൽഡ് നല്ലത്. എന്നിട്ട് വേണം തീട്ടക്കട്ടപ്പെട്ട വണ്ടിനെ പോലെ പിടഞ്ഞ് കളിക്കാൻ. വല്ലപ്പോഴെങ്കിലും നല്ല കാര്യം പറയാൻ വായ പൊളിക്കണ തവളെ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാനും എന്റെ അച്ഛനും കൂടി വേണ്ട എന്താ ചെയ്തോളാം. ഓക്കെ, ആയിക്കോട്ടെ ബോസേ. അനക്കത് കിട്ടണടാ, നീ എന്താ പറഞ്ഞേ? നീ നിന്റെ അച്ഛനും ഉണ്ടാക്കാന്നില്ലേ? ഇപ്പൊ ഉണ്ടാക്കല്ല. എന്നാലും ഇതൊരു വല്ലാത്ത ഉണ്ടാക്കലായിപ്പോയില്ലേ? അതിനിപ്പോ എന്താ ഓനൊരൊന്നാം തരം വണ്ടി കിട്ടില്ലേ? ഉല്ലാസേ എന്റെ വണ്ടി എവിടറാ? അപ്പൊ നിങ്ങളത് കണ്ടില്ല? ഇല്ല, അതാണോ അവന്റെ വണ്ടി? എന്നാലും എന്റെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ലട്ടോ, മൂപ്പര് ചെയ്ത വലിയൊരു ഉപകാരല്ലേ. ഇതാവുമ്പോ പെട്രോൾ അടിക്കണ്ട, നല്ലൊരു വ്യായാമം കിട്ടും. എന്ത് വ്യായാമം? അതിനുള്ള ജിമ്മി പോയ പോലെ. ഇതൊരു മാതിരി മറ്റേ അതെ, എല്ലാവരും അങ്ങോട്ട് വല്ലാണ്ട് കോലിട്ട് കളക്കണ്ട, എന്റെ അച്ഛൻ എന്നോട് ചെയ്ത വലിയൊരു ഉപകാരം തന്നെയാ. ആ അടിപൊളി ഉപകാര. ഞാൻ പോവാണ്, കുളിച്ചിട്ട് പോടാ. അമ്മ ഞാനിപ്പോ വരേ. എടി നീ അവിടെ നിന്നേ. നീ എങ്ങോട്ടാ? ക്ലബിലെ വാർഷികത്തിന് മീറ്റിംഗ് ഉണ്ട്. ആ ഇന്ന് നീ മീറ്റിംഗും പരിപാടി ഒന്നും വേണ്ട, നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എന്നെ ഇപ്പൊ ആരും കാണാൻ വരണ്ട. അതെന്താ? നിങ്ങക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അറിയാടി, ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ മോള പൂതി അങ്ങ് മടക്കി വെച്ചേക്ക്, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഉല്ലാസേടെ ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ ലോകത്ത് ആര് തടസ്സം നിന്നാലും അത് നടക്കും. നിർത്തടി, നിന്റെ ഒരു ഉല്ലാസേട്ടൻ എന്ത് ക്വാളിറ്റി ആടി അവനുള്ളത്? വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതോ അതോ കള്ളും കുടിച്ച് കണ്ടടം നിറങ്ങുന്നതോ? അച്ഛനെന്ന് മുതലേ ക്വാളിറ്റി ഒക്കെ ഉണ്ടായത്? ഗൾഫിൽ പോയി കുറച്ച് കാശ് സമ്പാദിക്കുന്ന അല്ല അച്ഛാ ക്വാളിറ്റി. എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും എന്നെ ചീത്തയാക്കാനോ വഴിതെറ്റിക്കാനോ ശ്രമിക്കാത്തതാണ് അച്ഛാ ഒരാളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. പക്ഷെ എന്തുകൊണ്ടോ അച്ഛൻ ആ ക്വാളിറ്റി ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ ഗൾഫ് പണിയെടുക്കുന്ന ആ കേച്ചേരിക്കാരിക്ക് നമ്മളെ റോഡ് സൈഡിൽ 6 സെന്റ് സ്ഥലം വിറ്റിട്ട് നഷ്ടപരിഹാരം അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നിന്ന് ചെലക്കുന്നോടി നായിന്റെ മോളെ. അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ജീവിതത്തിൽ ഒരാണിനെ ഇഷ്ടപ്പെട്ടുള്ളൂ, അത് ഉല്ലാസ. ഇനിയിപ്പോ ഉല്ലാസിനെ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഞാൻ ഉല്ലാസിനെ എന്നെ ഇഷ്ടപ്പെടുള്ളൂ. അതെ, നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട, നിങ്ങളായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇനി മേലെ അങ്ങനെ വിളിച്ച വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കടത്താൻ. ഉല്ലാസേ എന്തെത്തുമോ? എന്താടു എന്നോട് ഞാൻ എത്ര ആവശ്യം പറഞ്ഞതാ ടിക്കറ്റ് എടുത്തോ എടുത്തോന്ന്? 60,000 രൂപ എമ്പടാ വാലിനടിച്ചില്ലേ? കാലം പുതിയൊരു ലോകം തേടി പോകുന്നു ഞാനും ആ വഴി നേരിൻ പാതയിലൂടെ കുളിരുള്ളൊരു സ്വപ്നത്തെ പിടിക്കണ പോക്കാണേ ഇരവിന്നിൽ മായുന്നു പകലായി കാറ്റിൻ മാറിൽ ചായുന്നു പുതിയൊരു ലോകം തേടി പോകുന്നു ഞാനും ആവടി നേരിൻ പാതയിലോടുന്നു തടയൊന്നുമില്ലാതെ കുളിരുള്ളൊരു സ്വപ്നത്തെ ചിറകേറി പാഞ്ഞു പിടിക്കണ പോക്കാണേ ഇരവെന്നിൽ മായുന്നു പകലായി കാണുന്നു
കൊതുപുലരി കാറ്റിൽ മാറി ചായുന്നു. നിങ്ങൾ വരൂ ട്ടോ. അതെ ഞങ്ങൾ പോവാ. വട ആ വരൂ ഇരിക്കൂ. വളർത്തുന്നായന്നല്ലേ? അതെ സർ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് വാക്സിനേറ്റ് ചെയ്യുന്ന നായായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. ഈ മരുന്ന് കഴിച്ചാൽ മതി. എന്ത് പറ്റി കൈക്ക്? ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മാന്തിയതാ. നായ കടിക്കുന്നത് ഒരു പക്ഷെ വെപ്രാളം കൊണ്ടാവാം. അത് മാന്നുണ്ടെങ്കിൽ പേയുള്ളത് കൊണ്ടാ. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ നായ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ രണ്ടാഴ്ച അതിനെ നിരീക്ഷിക്കുക വേണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തിട്ട് ടി ടി എടുത്തോളൂ. നിങ്ങൾ ക്ലാസ്സിൽ കയറണില്ലേ? വേറെ പണിയില്ല. അല്ലെങ്കിൽ നായകൾക്ക് കടിക്കാൻ പോയിട്ട് മനുഷ്യന്മാർക്ക് ചന്തി ഉണ്ടാക്കി വെച്ചേ. എന്റെ മാമന്റെ പോലും ചന്തയ്ക്കാണ് നായ അടിച്ചേ. ഉല്ലാസേ ചെറുതൊന്ന് നോക്കണോ? ചെറുത് വേണ്ട വേണ്ട വേണ്ട. ഒന്നടിച്ചോ, ഒന്നടിച്ചാ മതി. ഇറങ്ങിപ്പോയിരുന്നു. ഉല്ലാസിനെ പറ്റിക്കാൻ നോക്കണ പന്നി. അയ്യോ വിശ്വനം, അയ്യോ അയ്യോ വിശ്വനം, അയ്യോ വിശ്വനം, അയ്യോ വിശ്വനം, അയ്യോ വിശ്വനം, അയ്യോ വിശ്വനം, അയ്യോ. എന്താടാ ഇവിടെ? ഞാനോ ഞാൻ എസ്ഐയാവും തുടക്കത്തി കണ്ട. അല്ല അച്ഛനെന്തിനാ അമ്മേനെ വിളിച്ചറിഞ്ഞ്? ഒന്നുമില്ല. അങ്ങനെയൊന്നും പിടിക്കപ്പെടല്ലേ. ഈ കാര്യം പറഞ്ഞേ, എന്തിനാ ഞങ്ങളോട് പോസ്റ്റാക്കി? അതൊക്കെ ഉണ്ട് മോനെ, ഒലക്കാണ്. ഞങ്ങക്ക് വേറെ പരിപാടികളുണ്ട്. വെള്ളടിക്കാനല്ലേ, കൊറച്ചു പോവാം. ഒന്ന് വെയിറ്റ് ചെയ്ത് ചങ്ങായിമാരെ, ഒരു വട്ടാണ് അഞ്ചു മണി കഴിഞ്ഞ വിവരം തിരക്കായിരിക്കും. നിങ്ങക്കിവിടെ മനസ്സിലായ? ഇതാണ് ആര്യ, ആര്യ മോഹൻ. ഇവിടെയാണ് ഞാൻ അന്ന് പോയി പെണ്ണ് കണ്ടത്. മനസ്സിലായില്ല? അന്ന് എന്റെ മുണ്ടും ചെരുപ്പും കൊടുത്തോട്ട് ഒരു കല്യാണം മുടക്കിയത് ഓർമ്മയുണ്ടാ? എടാ അന്ന് നമുക്ക് ആള് മാറിപ്പോയത്. ശരി കൊഴപ്പില്ല, ഞാനാ സെൻസിൽ എടുത്തിട്ടുള്ളു. അല്ല എന്തു പറ്റി വൈകുന്നേരമായിട്ടും പച്ചക്ക് അടിച്ചില്ലേ? വാങ്ങാൻ പോണം. ഒരു മിനിറ്റ്, നീ സത്യം പറ. അന്ന് ടൗണിൽ ഇവളുടെ കൂടെ നീ ഉണ്ടായിരുന്നത്? അപ്പഴേ ഞാൻ പോവാ, നിങ്ങളൊരു ഫുള്ളൊക്കെ എടുത്ത് വെച്ച് അടിക്കേ. പിടിച്ചു നിക്കണ്ടേ ബാബു, എന്റെ പേരെങ്ങനെ അറിയാ? അതൊക്കെ അറിയാം,
അപ്പൊ എല്ലാരോടും ഓ ശരി ഞാൻ പോവാം നീ പോണ്ടോ പോ നീണ്ടു പോരെ സാറേ എന്താ എന്തായാലും കൂടെ സാറേ നമ്മുടെ പാർവതിനാരുടെ പ്രശ്നം അറിയാലോ രാഗം പശുവിന് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാക്സിമം കളിയാക്കി വിട്ടെ ആര് ആ സെൻസേവേഴ്സിന്റെ മെക്കാണമാര് അതിന് അതിനൊന്നുമില്ല സാറേ നമുക്കൊരു കോളേജിൽ വെക്കണം വേണ്ട അത് നിങ്ങൾക്ക് എല്ലാവശ്യം ചാളി വാരി അറിയില്ല സാറേ എന്നാ പറ നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും കഴിവും എല്ലാരും അറിയണം അതിനൊരു കോളേജിൽ വെക്കണം അവരെ കഴിവ് തെളിയിക്കണം സാറേ നോ 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 അത്തരം തോന്നിവാസങ്ങളൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ പഠനം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം സാറേ ഒന്നും കൂടി തീരുമാനിച്ചിട്ട് പോരാ സാറേ ഇനി ഒന്നും ആലോചിക്കാനില്ല സാറേ സാറേ അതൊരു കോളേജാണ് ഇവിടെ നല്ലൊരു ബാത്റൂം ഉണ്ട് ഇതിന്റെ ഒക്കെ ഫോട്ടോസ് എന്റെ ഉണ്ട് സാറേ ഞാൻ പറഞ്ഞു കൊടുക്കും നീ ഇപ്പൊ എന്താ പറഞ്ഞേ പറയാനൊന്നുമില്ല സാറേ ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കും ബാബു കൂൾ കൂൾ ബാബു കൂൾ വേണ്ട സാറേ ഞാൻ പറയട്ടെ ബാബു ബാബു